ശ്രീ ബിജു അങ്ങനെ കുടുംബങ്ങളെ പുനഃസ്ഥാപിക്കാൻ പറ്റാത്തവരാണ് ഈ സംസാരിക്കുന്നത് എത്ര ലക്ഷം ജനങ്ങളെയാണ് പുറത്തേക്ക് തള്ളാൻ പോകുന്നത് നിങ്ങൾ എവിടെ മാതൃക കാണിച്ചു മുന്നൂറ്റി ഇരുപത് പേര് നീല ഷീറ്റിന്റെ അടിയിൽ കഴിയ ഇപ്പോഴും ഇതാണോ മാതൃക ഈ ഉറപ്പാണോ എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ ഇരുപതിനായിരം കുടുംബങ്ങളെ വീടോടു കൂടി ഇടിച്ചു നിരത്താൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെന്ന് ഈ പദ്ധതി തന്നെ പറയുന്നു വിദഗ്ധന്മാരെല്ലാം പറയുന്നു ബഫർ സോൺ എന്ന് കൊണ്ടുവന്നാൽ എത്ര മരവിപ്പിക്കുന്നത് അനങ്ങാൻ പറ്റുമോ നമുക്കറിയില്ല ഈ റെയിൽവേ ട്രാക്കിന്റെ കരയില് മുപ്പത് മീറ്റർ അവിടെ എന്തെങ്കിലും നിർമ്മാണോ ഒളിച്ചെടുക്കലോ പുനനിർമാണം നടത്താൻ പറ്റുമോ സമാനമായ രീതിയിൽ ബഫർ ബഫർസോണിലുള്ള ലക്ഷങ്ങൾ കുടുക്കപ്പെടും ഈ കരിക്കടക്കം എന്നിട്ടും പറയുന്നു ജനങ്ങളുടെ സുരക്ഷ അവരുടെ ഭാവി ഉറപ്പാക്കുമെന്ന് എന്തുറപ്പ് നിയമസഭയിൽ തന്നെ ഉറപ്പെന്താണ് പറയുമ്പോൾ ഡി പി ആറിന് തിരുത്തലൊക്കെ വരും ഇപ്പൊ ഞാൻ പറയുന്നതാണ് ശരി ഞാനാണ് ഡി പി ആർ എന്ന് മുഖ്യമന്ത്രി പറയാ ഏകാധിപത്യത്തിന്റെ സ്വരം ഈ സ്വരം ജനം സൂക്ഷിക്കണോ ജനങ്ങൾക്ക് വിശ്വാസമില്ല ആദ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള മര്യാദകൾ സ്വീകരിക്കണം സുതാര്യമായ രീതിയിൽ അവതരിപ്പിക്കണം കാര്യങ്ങളെ ജനങ്ങളോട് ചർച്ച ചെയ്യണം ജനങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറണം മര്യാദയ്ക്ക് ജനങ്ങളോട് സംസാരിക്കേണ്ട രീതി ജനം ടി വി ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ജനങ്ങളോടാണ് ചർച്ച ചെയ്യേണ്ടത് അല്ല തീർച്ചയായും അതിൽ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡി പി ആറിലെ അവ്യക്തത പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഈ രീതിയിലുള്ള ചില മറുപടിയാണ് അപ്പോ ഇത്രയും വലിയൊരു വമ്പൻ പദ്ധതിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവ്യക്തത അവിടെ തന്നെയുണ്ട് ഇത് അവ്യക്തത മുഖ്യമന്ത്രിക്ക് ഉണ്ട് ഈ കടുംപിടിത്തം കൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല ഈ നാട്ടിലെ വിദഗ്ധന്മാരെല്ലാ പേരും ഈ ശ്രീധരൻ അടക്കമുള്ള പണ്ഡിതന്മാർ ഈ മേഖലയിലെ ആധികാരിക അഭിപ്രായം പറയാവുന്ന നിരവധി പണ്ഡിതന്മാർ ഇതിന്റെ അപകടത്തെക്കുറിച്ച് എല്ലാ മേഖലകളെ കുറിച്ച് അതിന്റെ സാങ്കേതികമായ വശങ്ങളെ കുറിച്ച് പാരിസ്ഥിതികമായി മേഖലകളിൽ ഉണ്ടാക്കുന്ന ഭീകരമായ ദുരന്തപൂർവമായ അവസ്ഥയെക്കുറിച്ച് റെയിൽവേയുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന അലോക് വർമ്മ എന്താ പറഞ്ഞത് ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ കേരളം ഇല്ലാതാകും ആത്മഹത്യയുടെ വക്കിലേക്ക് ഈ നാടിനെ വിട്ടുകൊടുക്കണോ എന്നാണ് ചോദിച്ചത് സമാധാനം പറയാനുണ്ടോ ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം ഡി പി ആറിനെ കുറിച്ചെങ്കിലും അതിനകത്തു നിന്ന് ഊന്നി നിന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സംസാരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി പി ആർ എന്നത് പിന്നെ എന്തിനാണ്